ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6 കൊമ്പുകളാണ് ഉൾക്കൊള്ളിച്ചേക്കുന്നത്. ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുവാണ്, ഓണം പിന്നെ ചിങ്ങമാസം ഒക്കെ വരുവാണ്. അപ്പൊ നമുക്ക് ഹൗസ് വാർമിങ്ങിനൊക്കെ കൊടുക്കാൻ പാകത്തിന് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ നമ്മൾ പ്ലാന്റ്സുകൾ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ നമുക്ക് കൊടുക്കാൻ പാകത്തിന് നല്ല ബുഷി ആയിട്ടുള്ള കൂട്ടുകളൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത്രയ്ക്ക് ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പൊ വാങ്ങിച്ചു വെക്കാം. അപ്പൊ നമ്മൾ നല്ലൊരു ഒരു ഇതാണല്ലോ ഇങ്ങനെ ഗിഫ്റ്റ് ഇങ്ങനെയൊക്കെ കൊടുക്കുക, ചെടികൾ കൊടുക്കുക എന്നുള്ള ഒരു സ്പെഷ്യൽ ആണല്ലോ നമുക്ക്. അപ്പൊ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കാം. എന്തായാലും ഹൗസ് വാർമിങ്ങിനൊക്കെ ആവുമ്പോൾ നമ്മൾ എന്തായാലും ഒരു വീടിന്റെ അകത്തൊക്കെ ചെടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നേരത്തെ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഒരു പേര് തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഇന്നത്തെ ചെടികളിലേക്കൊക്കെ പോകാൻ കാണിക്കാട്ടോ. ആദ്യത്തെ നമ്മൾ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു, സ്പാനിഷ് മോസ്. അപ്പൊ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചിലവർക്ക് ഇത് എങ്ങനെയാണ് വളർത്തണേന്നൊക്കെ അറിയാൻ പാടില്ല. അപ്പൊ ഞാനിതിപ്പോ ഇന്നിപ്പോ ഒത്തിരി പ്ലാന്റ്സുകൾ വന്നേക്കണം കാരണം ഇതിൽ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ, നല്ല ഭംഗിയിൽ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ മണ്ണിലാണ് നടണ്ടതെന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതാ ഇങ്ങനെ വാങ്ങിക്കാം. ഒരു കെയറിങ് ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ്. അപ്പൊ അടുത്ത ഇതാണ്, അത് തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് തുടങ്ങാം. പിന്നെ ഇങ്ങനത്തെ പ്ലാന്റ്സുകൾ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോ നമുക്ക് സ്റ്റോക്കിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ്, കോമ്പോയിലുള്ള പ്ലാന്റ്സുകളല്ല. അപ്പൊ അതൊക്കെ ആദ്യം തന്നെ ആ ഇത് കാണിച്ചിട്ട് അതിനുശേഷം കോമ്പോയിലേക്ക് പോകാം. അപ്പൊ അതാ ഇത് നമ്മളുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബാമ്പു പാമാണ്. ഇൻഡോറിലേക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരു കുറച്ച് ഹൈറ്റ് ഒക്കെ വെക്കൂ കേട്ടോ, ഇപ്പൊ അതൊക്കെയാണ് ഹൈറ്റ് വെക്കുള്ളൂ. അപ്പൊ നല്ല ഭംഗിയിൽ നമുക്ക് തിക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻഡോറിലേക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിയേച്ചർ ടൈപ്പ് നമ്മളുടെ ഫിഡില്ലി ഫിഗ്, അത് ഫൈക്കസ് വെറൈറ്റിയാണ്. അതാ ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ്. അപ്പൊ അധികം ഹൈറ്റ് വെക്കില്ല. അപ്പൊ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എണ്ണോ ഒക്കെ ആയിട്ട് ഒരു പോട്ടിലൊക്കെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോർണറിലൊക്കെ ഒരു ചെറിയ നമ്മുടെ ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലോ അല്ലെങ്കിൽ നമ്മളുടെ ഡൈനിങ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. പെട്ടെന്ന് ഹൈറ്റ് വെക്കത്തില്ല, ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് ഫിഡിൽ ലീഫ് ഭയങ്കര ഹൈറ്റ് വെക്കുന്നത്, അതിന്റെ മിനിയേച്ചർ ആണത്. നല്ല ബലമുള്ള ഇലകളും ഒക്കെ കൂടിയാണ് കേട്ടോ. പിന്നെ ഇൻഡോറിൽ നല്ലോണം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ റബ്ബർ പ്ലാന്റ്. ഇത് ഒരു ബർഗണ്ടി കളറാണ്. ഇത് നല്ലോണം ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ പോട്ടിലാണെങ്കിൽ ചെറുതായിട്ട് വളരും, വലിയ പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് പെട്ടെന്ന് വലുതാവും കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫിലാഡൻഡ്രോൺ ഒത്തിരി വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് ഇതിൽ വരുന്ന ഫിലാഡൻഡ്രോൺ ബർക്കിൻ ആണ്. തുടക്കത്തിൽ കുറച്ച് വെള്ളം കൊടുത്താൽ മതി, അതിനുശേഷം നമുക്ക് അധികം ശ്രദ്ധയൊന്നും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ വളരുന്നത് ഇനി അഗ്ലോണിമ വെറൈറ്റി കുറച്ച് കാണിച്ചു പോകാം കേട്ടോ. അഗ്ലോണിമയുടെ അതാ ആദ്യത്തെ വെറൈറ്റി ഡയമണ്ട് റെഡ് ആണ്. രണ്ട് ഷൂട്ടിന്റെ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സ്റ്റോക്കിൽ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്, ഇതാ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബ്യൂട്ടി ഉണ്ട്, ഇതാ ഇങ്ങനെ ബ്യൂട്ടി രണ്ട് മൂന്ന് നാല് ഷൂട്ട്, ചിലതിലൊക്കെ 6-7 ഷൂട്ടുകളൊക്കെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിലിപ്പോ 1, 2, 3, 4, 5 ഷൂട്ട് കാണുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സെറ്റ് ചെയ്യാൻ പാകത്തിനൊക്കെ നമ്മൾ തിക്കായിട്ട് തന്നെ പൊട്ടുകൾ ഇങ്ങനെ സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നമുക്ക് നല്ലോണം ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ, ഇതിപ്പോ അഗ്ലോണിമ ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് അല്ല. എന്നാലും നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഏറ്റവും ഭംഗി. ഇപ്പൊ ഒരു പ്ലാന്റൊക്കെ നട്ടിട്ട് അത് വലുതായി വരാനായിട്ട് ഒത്തിരി സമയം എടുക്കൂലേ. നമ്മൾ ചെയ്യുന്നത് നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് അഗ്ലോണിമ വൈറ്റ് ലെക്കാച്ചിയാണ്. അതാ ഭംഗിയുള്ള പോട്ടുകളാണ്. ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നവർക്ക് റീസെയിൽ ചെയ്യുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇതിൽ മിനിമം ഒരു 4 ഷൂട്ടാണ് വരുന്നത്, 2 വലിയ ഷൂട്ടും ബാക്കി ബേബി ഷൂട്ടുകളൊക്കെയാണ്. ചിലതിൽ 4 വലുത് തന്നെയാണ്, ചിലതിൽ ചെറുത് ഇങ്ങനെ ചെറിയ ഷൂട്ടുകളായിട്ട് വരുന്ന ഒരു പരുവത്തിൽ. ഇതിലിപ്പോ 3 വലിയ പ്ലാന്റുകളും തിരിക്കാവുന്ന നല്ല ഇതേ പരുവത്തിലുള്ള 3 പ്ലാന്റുകളും 2 ബേബി പ്ലാന്റുമാണ് വരുന്നത് കേട്ടോ ഇതിൽ ഈ പോട്ടിൽ. അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. എന്തായാലും മിനിമം 4 ഷൂട്ട് അങ്ങനെ ആണ് കേട്ടോ വരുന്നത്. അതിന് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല ഫുൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അടിപൊളി പ്ലാന്റ് അല്ലേ, സൂപ്പർ അല്ലേ. പിന്നെ ഉള്ളത് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ്. ബട്ടർഫ്ലൈ നാരോ ലീഫ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഇതാ ഇത് നോക്കി. ഇതിലും മിനിമം 4 പ്ലാന്റുകളാണ്. ഇതിലിപ്പോ ഈ പോട്ടില് വലുത് 3 ഷൂട്ടും ചെറുത് ഒരു ഷൂട്ടും ആയിട്ടാണ് കാണുന്നത്. ഇതിലും 4 ഷൂട്ടുകൾ തന്നെ വരുന്നേ. 4 വലുതായിരിക്കില്ല കേട്ടോ, ചെറുതും വലുതും ആയിട്ട് 4 ഷൂട്ടുകൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ചിലത് തീരെ കുഞ്ഞു ഷൂട്ടുകളാണ്, എന്നാലും 4 ഷൂട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതാ അതിന്റെ പോട്ടുകൾ വെച്ചിരിക്കുന്നത് ഇതാണ്. ചില ചില കളറിൽ ഡിഫറൻസുകൾ വരുന്നുണ്ട്. ഇതാ ഇത് കണ്ടോ,
വേണ്ട ഇതിൻ്റെ ഷൂട്ടുകൾ വേണ്ട, നല്ല തിക്കായിട്ടുള്ള ബോട്ടുകളാണ് കേട്ടോ. അങ്ങനെ തിക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ. അതാ ഇത് കണ്ടോ, ചിലതിൻ്റെ കളറിൽ ചെറിയൊരു വേരിയേഷൻ ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കളർ വേരിയേഷൻ വരുന്നത് മാത്രം എടുത്തു വച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇത് നല്ല നാലും നല്ല തിക്കായിട്ടുള്ള ഷൂട്ടുകൾ തന്നെയാണ്. അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കാറ്റലോഗിൽ നോക്കിക്കോളൂ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നോക്കിക്കഴിഞ്ഞ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അത് വാട്സപ്പ് നമ്പറാണ്, അതിൽ ഓർഡർ ചെയ്തോളൂ. ദാ ഇതിൽ നമുക്ക് ഇതാണ് വരുന്നത്, സ്നോ വൈറ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് സ്റ്റെപ്പിൽ, ഇത് നമുക്ക് പണ്ട് കാലം തുടങ്ങിയ ഡിമാൻഡുള്ള പ്ലാന്റുകൾ തന്നെയാണ്. നമുക്ക് സ്റ്റെപ്പിലൊക്കെ സെറ്റ് ചെയ്യാനും തിക്കായിട്ട് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു വെറൈറ്റിയാണ് കേട്ടത്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. പിന്നെ വരുന്നത് ഡിഫൻ ബാക്കിയ വെറൈറ്റിയാണ്. ഡിഫൻ ബാക്കിയുടെ ഡെല്ലിയ എന്ന് പറയുന്ന വെറൈറ്റി ഇതാ, ഈ ഒരു വെറൈറ്റി അടിപൊളിയല്ലേ. ഈ ഒരു വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഡിഫൻ ബാക്കിയുടെ രണ്ട് മൂന്ന് വെറൈറ്റികളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. അതിൽ കുറച്ച് മാത്രമേ ഞാൻ അകത്തേക്ക് വെക്കുന്നുള്ളൂ. അതായത് ക്ലൂസിയ റോസിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഔട്ട്ഡോറിലേക്കാണ് കൂടുതൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നല്ല തിക്കായിട്ട് ഇതിൻ്റെ ഇതൊക്കെ മുറിച്ചിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് നമുക്ക് ഒന്ന് വീടിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് വെക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നല്ല പച്ചപ്പായിട്ടുള്ള ഇലയാണല്ലോ, അധികം ദിവസം അകത്ത് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഔട്ട്ഡോർ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ട് പോട്ടൊക്കെ നിറച്ച് വെച്ചിട്ട് നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഒന്ന് അടിപൊളിയാക്കാനായിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഔട്ട്ഡോർ പ്ലാന്റിൻ്റെ ഇത് കാറ്റഗറി തന്നെയുള്ളത് എന്താ, നമ്മുടെ സെല്ലം ബ്രോഡ് ലീഫ്. ഇത് ഒത്തിരി പേർക്ക് ആവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒത്തിരി പേർ ഓർഡർ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം ഒന്ന് കാണിക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ടുണ്ട്, അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളൂ. പിന്നെ നമുക്കുള്ളത് ഇനി നമുക്ക് കോംബോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമുക്ക് സിങ്കോണിയത്തിൻ്റെ കോംബോയാണ്. സിങ്കോണിയം കോംബോ എന്ന് പറയുമ്പോൾ സിങ്കോണിയത്തിൽ നാല് പ്ലാന്റുകളാണ് വരുന്നത്. ആദ്യത്തെ വെറൈറ്റി ഇതാ ഈ ഒരു വെറൈറ്റിയാണ് വരുന്നത്. രണ്ടാമത്തെ വെറൈറ്റി ഇതാ ഈ ഒരു എന്താ പറയുക, ഒരു പീച്ച് കളർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത്. മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് ഇതാ ഈ ഒരു പിസ്ത ഗ്രീനും അതിൻ്റെ നടുക്ക് വെയിൻസുകളൊക്കെ ഒരു മജന്ത ഷെയ്ഡും കൂടെ വരുന്ന ഒരു വെറൈറ്റിയാണ് വരുന്നത്. നാലാമത്തെ വെറൈറ്റി വരുന്നത് ഒരു കോപ്പർ ടച്ചുള്ള ഗ്രീൻ ഇലകൾ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നാല് പ്ലാന്റുകൾ വരുന്നത്. ഇങ്ങനെ നാല് പ്ലാന്റുകൾ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ടുള്ള പോട്ടുകളാണ്. ഇങ്ങനെയാണ് നാല് പ്ലാന്റുകൾ വരുന്നത്. ഈ നാല് പ്ലാന്റിനും കൂടെ 320 rupees ആണ്. 320 പ്ലസ് കൊറിയർ, 320 പ്ലസ് കൊറിയർ ആണ് വരുന്നത്. താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ കലാത്തിയുടെ കോംബോയാണ്. കലാത്തിയുടെ രണ്ട് പ്ലാന്റുകളുള്ള കോംബോയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം പുതിയതായിട്ട് വന്നേക്കുന്ന വെറൈറ്റിയാണ് കലാത്തിയ ബിജോക്സ് എന്ന് പറയുന്നിട്ടുള്ള വെറൈറ്റി. നല്ല ഭംഗിയാണ് കേട്ടോ, രസമാണ് കാണാനായിട്ട്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനൊരു ചെറിയൊരു മജന്ത കളർ, ഒരു ചെറിയൊരു പിങ്ക് കളർന്ന ഒരു പൂവൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. ഇതിൽ പൂവൊന്നുമില്ല. മിനിമം ഒരു മൂന്ന് നാല് ഷൂട്ടുകളാണ് വരുന്നത്. മൂന്ന് ഷൂട്ട് അങ്ങനെയാണ് വരുന്നത്. മിക്ക പോട്ടിലും തന്നെ മൂന്ന് ഷൂട്ടുകളാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഇലയുടെ പാറ്റേൺ വരുന്നത്. നല്ല ഭംഗിയാണ്. ഇടയുടെ അടിഭാഗം പച്ച കളർ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ കോംബോയിലുള്ള അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ കലാത്തിയ റെഡ് വൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ധോത്തിനോട് സാമ്യമുള്ള പ്ലാന്റാണ്. അതാ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോട്ടുകൾ വരുന്നത്. ചിലതിന് നാല് അഞ്ച് ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഒരു നമുക്കൊരു മിനിമം മൂന്ന് ഷൂട്ടുകൾ പ്രതീക്ഷിക്കുക. ഇതിലൊക്കെ ഒരു മൂന്ന് ഷൂട്ടുകൾ, രണ്ട് മൂന്ന് ഷൂട്ടുകളൊക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ഭംഗി വരുന്നത്. അങ്ങനെ ഈ രണ്ട് പ്ലാന്റിനും കൂടെ 720 ആണ് വരുന്നത്. 720 പ്ലസ് കൊറിയർ ആണ് വരുന്നത്. താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തു. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ. ഇതാ ഇങ്ങനെ. ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ കലാത്തിയുടെ തന്നെ പച്ച വെറൈറ്റിയിൽ പറ്റുന്ന ഒരു കോംബോയാണ് വരുന്നത്. അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് കലാത്തിയ മക്കിയോനയാണ്. നമ്മൾ കഴിഞ്ഞ കോംബോയിൽ ഉൾക്കൊള്ളിച്ചെന്ന ഒരു ഒരു വെറൈറ്റിയാണിത്. ഇതാ ഇങ്ങനെ മക്കിയോന. എൻ്റെ അടിയുടെ ഇലയുടെ അടിയുടെ അടിഭാഗവും നല്ല രസമുള്ള നല്ല പാറ്റേണാണ് വരുന്നത്. അടുത്തത് വരുന്നത് കലാത്തിയ റാറ്റിൽ സ്നേക്ക് എന്ന് പറയുന്നത്. ഇതാ ഇങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ്. ഇഗ്നീസ് എന്നും പറയും ഇതിന്. ഇതാ ഇങ്ങനെയുള്ളൊരു വെറൈറ്റി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇതിനൊന്നും അധികം കെയറിങ് ആവശ്യമില്ലാത്തതാണ് കേട്ടോ. വേഗം വേഗം ഷൂട്ടുകൾ വരും. അധികം കരിച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത പ്ലാന്റാണ്. ഈ ഈ ചെറിയ സ്റ്റെമ്മായിരിക്കും. അത് നമുക്ക് ഇതിപ്പോൾ നാലോ അഞ്ചോ ബോട്ടിലൊക്കെ നടാൻ പാകത്തിനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് അങ്ങനെ നട്ടാലും പെട്ടെന്ന് തന്നെ അതിനൊരു
റൈസോം ഇതുണ്ട്, ഇതിന് ഒരു കിഴങ്ങ് പോലെയുള്ള ഒരു സംഭവം ഈ വെറൈറ്റിക്കും ഇതിനും കാണാറുണ്ട്. അപ്പോൾ നമുക്കത് വേഗം വേഗം ഫോം ചെയ്യും, പെട്ടെന്ന് തന്നെ തൈകളും വരും കേട്ടോ. അങ്ങനെ വലിയ ശുശ്രൂഷയൊന്നും ഇല്ലാത്തതാണ്, കുറച്ച് ഹൈറ്റും കൂടെ വെക്കും, നല്ല ഭംഗിയായിട്ട് വളരുകയും ചെയ്യും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്ലാന്റിൽ പെട്ടതാണ്. ഇനി അടുത്തത് ഇത് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഈ മൂന്ന് പ്ലാന്റുകളാണ് ഇതിൻ്റെ അടിഭാഗത്ത്. നല്ല നല്ല കരുത്തുള്ള പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയതും. നമ്മുടെ കലാത്തിയ ദോത്തിനോട് സാമ്യമുള്ള കലാത്തിയ ദോത്തി എന്ന് പറയുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന് പറയും, ഇത് ഗ്രീൻ ലിപ്സ്റ്റിക്. അതാ ഇത് ആ കലാത്തിയ ദോത്തിയുടെ ഒക്കെ ആ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ മൂന്ന് പ്ലാന്റിനും കൂടെ 1000 രൂപയാണ്, 1000+ കൊറിയർ ആണ് വരുന്നത്. താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് മൂന്ന് പ്ലാന്റുകളാണ് ഈ കോംബോയിലുള്ളത്. അതിൽ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കലാത്തിയ ദോത്തി തന്നെയാണ് നമ്മളുടെ. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചല്ലോ കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്, അതിന്റെ ബ്ലാക്ക് കളർ, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റും, ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് വരുന്നത്. അപ്പൊ ഇത് ഇത് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്, ഇത് ഗ്രീൻ ലിപ്സ്റ്റിക്, ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന് പറയും. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പേര് കലാത്തിയ ദോത്തി എന്നാണ് കേട്ടോ. ഇതാ ഇത് ഈ വെറൈറ്റി. ഇനി അടുത്തതിന്റെ ഈ കോംബോയിലുള്ള അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കലാത്തിയ ക്രിംസൺ ആണ്. നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് വരുന്നത്. ഇതാ ഇങ്ങനെ ഇലയുടെ വലിപ്പത്തിലൊക്കെ ചെറിയ ഡിഫറൻസുകൾ വരും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടുകളിൽ പല പോട്ടുകളും പല ടൈപ്പിലായിരിക്കുമല്ലോ. ഞാനൊരു പോട്ടും കൂടെ എടുത്തു വെച്ചു എന്നുള്ളൂ കേട്ടോ. ചില അതെ അങ്ങനെയാണ് വരുന്നത്, ഒരു ബീറ്റ്റൂട്ട് കളറായിട്ട് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് കലാത്തിയ റോസാപിറ്റിക്കിയ റോസി, കലാത്തിയ റോസി എന്ന് പറയുന്ന ഈ വെറൈറ്റി. ഇതിൻ്റെ പാറ്റേണിലും കുറച്ച് വ്യത്യാസങ്ങൾ, ഇലയുടെ കളറുകളിൽ ചില വ്യത്യാസങ്ങൾ. ഈ ഒരു വൈറ്റ് ഒരു ഒരു പച്ച ഷെയ്ഡ് ഉണ്ടല്ലോ, അതിൽ കൂടുതൽ ചിലപ്പോൾ ഈ ഒരു കളറിലേക്ക് വരും. അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് കളർ കൂടിയിട്ടൊക്കെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഒരു കളർ കുറഞ്ഞതാണ് ഇപ്പോൾ എടുത്തു വച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ചില ചില ഡിഫറൻസിൽ ഇലകളുടെ ആ ഒരു കളറിൽ നമ്മളുടെ ഇപ്പം അറിയാമല്ലോ, നമുക്ക് ഓരോ സ്ഥലത്തിരിക്കുന്ന പ്ലാന്റുകൾക്ക് ഓരോ കളറുകൾ വരുമല്ലോ. ഇപ്പം നമ്മളുടെ റെഡ് വെറൈറ്റി അഗ്ലോണിമയിലൊക്കെ കുറച്ച് തെളിച്ചുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് കൂടുതൽ കളർ വരും, അതേപോലെയാണല്ലോ വരുന്നത്. അപ്പം ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഈ ഒരു ഈ ഈ വെറൈറ്റിക്ക് റോസിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ മൂന്ന് പ്ലാന്റുകളാണ് ഈ കോംബോയിലുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചതായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു കോംബോയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഈ പ്രാവശ്യം ഇത് തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് 1100+ കൊറിയറാണ്, 1100+ കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ. നല്ല തിക്കായിട്ടുള്ള പോട്ടാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ടുള്ള ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. പക്ഷേ ഇത് ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ അല്ല കേട്ടോ, ആ കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാലും ഒരു ഇതാ ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കും, ഒരു പ്ലാന്റൊക്കെ ഗിഫ്റ്റ് ഇങ്ങനെയൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭംഗിയല്ലേ, ഒരു എലഗൻറ്റ് ഒരു ലുക്ക് അല്ലേ ഇങ്ങനെയൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ഫിലാഡൻഡോൻ്റെ കോംബോ. അപ്പോൾ നാല് കോംബോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ കോംബോ എന്ന് പറയുന്നത് ഫിലാഡൻഡോൻ്റെ കോംബോയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഫിലാഡൻഡോ ഒത്തിരി പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെടാത്ത ഒരു കോംബോയാണ് ഇപ്പോൾ ഈ ഇതിൽ കാണിക്കുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ കാണിക്കാത്ത പ്ലാന്റുകൾ. ഇത് ഫിലാഡൻഡോൺ ബ്ലാക്ക് കാർഡിനൽ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതായ ഒരു ബ്ലാക്ക് ടച്ച് വരുന്ന ഒരു ഇലയാണ് വരുന്നത്. നല്ല ബ്ലാക്ക് അല്ല കേട്ടോ, ഡാർക്ക് ഗ്രീനിലേക്ക് വരുന്ന ഒരു വെറൈറ്റി ഇതാണ് വരുന്നത്. എന്നാൽ ഒരു ബ്ലാക്കും കൂടെ കയറി വരുന്ന ഒരു വെറൈറ്റി. ബാക്കിൽ വച്ചേക്കുന്നതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. നമ്മുടെ ലെക്കാച്ചി ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പോട്ട്, ലെക്കാച്ചി എൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇതാ ഇതാണ് ബ്ലാക്ക് കാർഡിനലിൻ്റെ ഇല വരുന്നത്. ഇതാ പല പല സൈസിലാണ് കേട്ടോ വരുന്നത്. ഇതാ ഈ ഒരു കണ്ടോ, അതാണ് കറക്റ്റ് കളർ വരുന്നത്. ഇത് നമ്മൾ താങ്ങ് കൊടുത്ത് വളർത്തേണ്ട പ്ലാന്റാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോയിലൊക്കെ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കാർഡിനൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഫിലാഡൻഡോൺ ബ്ലാക്ക് കാർഡിനൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരും. ഇലകളൊക്കെ നല്ല വലിപ്പം വയ്ക്കും ചട്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും. താങ്ങ് കൊടുക്കേണ്ട പ്ലാന്റാണ് ഫിലാഡൻഡോൺ, വെറൈറ്റി അറിയാലോ താങ്ങ് കൊടുക്കേണ്ട പ്ലാന്റുകളാണ്. അപ്പോൾ അതാ ഏരിയൽ റൂട്ടൊക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇലകളിൽ ചില ചില ഇത് വ്യത്യാസങ്ങൾ വരും. വലിയ ഇലകളാവുമ്പോൾ ചെറിയൊരു സ്കാച്ചസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതും പിന്നെ പാക്ക് ചെയ്യുമ്പോഴും നിങ്ങളിത് ചെറിയൊരു ഇത് പ്രതീക്ഷിക്കണം. കാരണം ഒരു നഖം കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിന് സ്ക്രാച്ചസ് വീഴും. അപ്പോൾ ആ കാര്യം ഒന്ന് ചെറുതായിട്ട് ഒരു ചെറിയ ചെറിയ എന്തെങ്കിലും ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നുള്ള അടിപൊളി പ്ലാന്റാണ്. ഇതാ ഇതും നമ്മളുടെ മെലിനോനി എന്ന് പറയുന്ന വെറൈറ്റിയാണ്, ഫിലാഡൻഡോൺ വെറൈറ്റി തന്നെ. ഇതാ ഇത് ഇങ്ങനെ ഇതിൻ്റെ മെയിനായിട്ട് ഞാനിത് പറയാൻ കാരണം എന്താ, അത് കണ്ടോ ചെറിയൊരു ഇത് വന്നേക്കുന്നതാണ്ടോ. നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതാണ് ഇത്രയും വലിയ ഇലകൾ വരുമ്പോൾ
ഉറപ്പായിട്ടും ഇത് വരില്ല. നമുക്കിത് ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെയാ വരുന്നത്, പക്ഷേ എങ്കിലും ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് മുത്തിയാൽ മതിയല്ലോ. തളിരല്ലേ അല്ലേ വരുന്നത്, താഴത്തേക്കുള്ള ഇലയ്ക്ക് അത്രയും പ്രശ്നമില്ലെങ്കിലും തളിരല വരുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഇത് വരും. ഞാൻ മാക്സിമം അങ്ങനെ ഒഴിവാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്, എങ്കിലും കണ്ടോ ഇത് കണ്ടോ ചെറുതായിട്ട് നമ്മൾ നഖം കൊണ്ടാൽ പോലും അങ്ങനെ തന്നെ വരും. അപ്പൊ അതൊരു ഒരു ഒന്ന് പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ, അങ്ങനെ ഒരു ചെറിയ ചെറിയൊരു പൊട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ പറയാനുള്ളത് വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ വലിപ്പത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞാൻ മാക്സിമം ചെറുതാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, കാരണം ഇത്രയും വലുതൊക്കെ നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ഇതൊക്കെ കണ്ടോ, അതിന് ചെറിയ 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 വലിപ്പത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും ചെറിയ പ്ലാന്റ് ഇതാണ് കേട്ടോ, ഏറ്റവും ചെറുത്. ഇപ്പൊ ഈ പ്രാവശ്യം വന്നതിൽ ഏറ്റവും ചെറുതാണ് ഞാൻ ഇപ്പൊ എടുത്തു വെച്ചത്, ഏറ്റവും ചെറുത് ഇതായിരിക്കും. ഇതാ വലുതാ, ഇതൊക്കെ നോക്കിയേ, എന്താ വലിയ നല്ല അടിപൊളി വലുപ്പമുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ വിടാനൊക്കെ ആയിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ തന്നെ. ഈ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയല്ലേ, നന്നായിട്ട് ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ പരുവത്തിൽ തന്നെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ. അപ്പൊ വലിപ്പം വരുന്ന ഏറ്റവും വലിപ്പം വരുന്ന ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് വരുന്നത്. ചെറുപ്പം വരുന്നത് ഇതാണ് കേട്ടോ വരുന്നത്, ആ ഒരു അതിന്റെ ഇടയിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ. അപ്പൊ അഞ്ചാമത്തെ കോമ്പോയും കണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ രണ്ട് പ്ലാന്റിനും കൂടെ സെവൻ, ഇത് രണ്ടും, ഇത് രണ്ടും കേട്ടോ, ഈ രണ്ട് പ്ലാന്റിനും കൂടെ 750+ കൊറിയർ ആണ് വരുന്നത്. 750+ കൊറിയർ വലിയ പ്ലാന്റ് ആണ് വരുന്നത്, 750+ കൊറിയർ. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത കോമ്പോ എന്ന് പറയുന്നത്, ആറാമത്തെ കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ സിസി പ്ലാന്റിന്റെ കോമ്പോയാണ്. സിസി പ്ലാന്റ് ഒത്തിരി പേർക്ക് ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ നമ്മുടെ ഹൗസ് വാർമിങ്ങിനോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റാണ്. നിങ്ങൾക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇൻഡോർ പ്ലാന്റ്സിൽ സിസി പ്ലാന്റുകൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പെഷ്യാലിറ്റികളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇതാ ഇങ്ങനെയാണ് ആദ്യത്തെ പ്ലാന്റ് വരുന്നത്. സിസി പ്ലാന്റിന്റെ മൂന്ന് വെറൈറ്റിയാണ് വരുന്നത്, അതിൽ മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതാ. ഇത് ഒരു ഇലയൊക്കെ ചുരുണ്ടിട്ടുള്ള ഒരു വെറൈറ്റി, തൊണ്ടയിൽ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ, സോറി. അത് ആദ്യത്തെ വെറൈറ്റി ഇതാണ്. ഇങ്ങനെ നിറയെ തിക്കായിട്ടുള്ള പോട്ടാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, ഏകദേശം ഈ ഒരു സൈസിൽ തന്നെയാണ് മിക്ക പ്ലാന്റുകളും വരുന്നത്. ഇതിന്റെ റൈസോം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താ ഇങ്ങനെ ഇതിന്റെ കിഴങ്ങ് നമ്മൾ പറയില്ല, റൈസോം എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ, ഇത്രയും തിക്കായിട്ടുള്ള പോട്ടുകളാണ്. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ പോട്ടിൽ, ഇതിലിപ്പോ ഇത് ഇതൊരു 4.5 5 ഇഞ്ച് പോട്ടാണ് വരുന്നത്, 4.5 പോട്ട് കേട്ടോ. അതൊരു നമുക്ക് 6 ഇഞ്ച് 7 ഇഞ്ച് പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള അങ്ങനത്തെ ഒരു നല്ല കണ്ണമുള്ള ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ ഇങ്ങനെ അത്രയെങ്കിലും വേണം കേട്ടോ പോട്ട്, കാരണം ഇത് ഇത് തന്നെ തിങ്ങിയ വന്നേക്കുന്നത്. അപ്പൊ ഇതിലും ചെറിയ പോട്ടിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇത് 4.5 അങ്ങനെ ആ ഒരു സൈസിലാണ് വരുന്നത് കേട്ടോ പോട്ട്. അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് സിസി ആണ്. അത് നല്ല തിക്ക് പോട്ടാണ് വരുന്നത്. അതാ ഇങ്ങനെ കളറിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും തളിരല. ഇതിപ്പോ എല്ലാം ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്, ചിലപ്പോൾ തളിരല വരുന്നത് പച്ച കളറിലേക്കും വരും കേട്ടോ. പച്ച കളർ വന്നിട്ടാണ് ഇങ്ങനെ ബ്ലാക്ക് കളറിലേക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സിസി, ഗ്രീൻ സിസി ആണ്. ഇതാ ഇങ്ങനെ അതും തിക്ക് പോട്ടാണ് വരുന്നത്. അപ്പൊ ഈ മൂന്ന് പ്ലാന്റിനും കൂടെ, അപ്പൊ ഇത് ഇതാണ് ഞാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഇത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാം, ഹൗസ് വാർമിങ്ങിനൊക്കെ കഴിഞ്ഞ് നേരത്തെ മേടിച്ച് വെച്ചാലും അടുത്തതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിന് ഇത്രയും തിക്കായിട്ടൊക്കെ വരുന്നത് ഈ സീസണിലാണ് വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും തിക്കായിട്ടുള്ള പോട്ടുകൾ സാധാരണ കിട്ടാറില്ല. ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ടാണ് ഇത്രയും തിക്കായിട്ടുള്ള ഈ ഡ്വാർഫ് സിസി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഈ മൂന്ന് പ്ലാന്റിനും കൂടെ 1100+ കൊറിയർ ആണ്, 1100+ കൊറിയർ. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്തോളൂ. നല്ല വെയിറ്റ് ആണ് കേട്ടോ, ഒരു 4 കിലോയുടെ അടുത്ത് ഇതിന്റെ വെയിറ്റ് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കൊറിയർ ചാർജിനും ചെറിയ ഡിഫറൻസ് വരും കേട്ടോ. ഇങ്ങനെ അപ്പൊ ഇത്രയും കോമ്പോകളാണ് ഇപ്പൊ നമ്മൾ 6 കോമ്പോയും കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കോമ്പോകളാണ് ഇന്നത്തെ ഇതിലുള്ളത്. അതുകൂടാതെ നമ്മൾ പ്ലാന്റ്സുകൾ കാണിച്ചു, അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ നല്ല അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു. പിന്നെ എയർ പ്ലാന്റിന്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, താല്പര്യമുള്ളവർ അതൊക്കെ കണ്ടോളൂ. അപ്പൊ ഇത്രയും പ്ലാന്റ്സുകളാണ് ഉള്ളത്. അപ്പൊ പ്ലാന്റ്സിന് ഒന്നിനും പോട്ട് ഉണ്ടായിരിക്കില്ല, പോട്ട് മാറ്റിട്ട് നല്ല സേഫ് ആയിട്ടായിരിക്കും പൊതിഞ്ഞിട്ട് വിടുക. നമ്മൾ അടുത്ത ആഴ്ച അവധിയാണ് വരുന്നത്, ഓഗസ്റ്റ് 15 അവധി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബുധനും വ്യാഴും ദിവസങ്ങളിലായിട്ട് തന്നെയാണ് ഈ പ്ലാന്റ്സുകൾ ഫുൾ അയക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, ഏത് കോമ്പോയാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇനിയിപ്പോ കാർട്ടിൽ ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ കാറ്റലോഗിൽ കിടക്കുന്നുണ്ട്, കാറ്റലോഗിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ
നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, കാറ്റലോഗ് തരാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അഡീനിയം പ്ലാന്റ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് മന്തിൽ അഡീനിയം നന്നായിട്ട് സ്റ്റോക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ മഴയെക്കൂടെ, ഇപ്പോൾ നമുക്ക് മഴയില്ല എങ്കിൽ കൂടെ നമ്മൾ ഈ മഴക്കാല സീസണിൽ നമ്മൾ ഇത് ചെയ്യാറില്ല, അഡീനിയം ചെയ്യാറില്ല. അപ്പോൾ നെക്സ്റ്റ് മന്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊഫഷണൽ ഡി ടി ഡി സി എന്നുള്ള ഈ രണ്ട് കൊറിയറിലാണ് വരുന്നത്. പിന്നെ അത്യാവശ്യമുള്ളവർക്ക് നമ്മൾ പോസ്റ്റലിലും അയക്കും കേട്ടോ, സ്പീഡ് പോസ്റ്റിലും അയച്ചു കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഓർഡർ ചെയ്യുക, ചെടികളൊക്കെ നന്നായിട്ട് വളർത്തുക. ഇപ്പോൾ നല്ല സമയമാണ് ചെടികൾ വളർത്താനും റീപോർട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ സമയമാണ്. കലാർത്തിയൊക്കെ നന്നായിട്ട് വളരുന്ന സമയമാണ്. ഇപ്പോൾ മഴയില്ലെങ്കിലും ഇപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു തല ചാറ്റൽ മഴയും ഇതെല്ലാം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നല്ല സമയമാണ് കലാർത്തി വളർത്താൻ. അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഉടൻ തന്നെ എയർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടെ കണ്ടോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.